Bye, ma'am. Fine. Okay. Excuse me, ma'am. Yes. Revise ke chedo. Examine. Activity that are there. Andrina. Ma'am. Rina. Nihariga is calling you. Ameya, see. Ma'am, Emmanuel. Ma'am, Nihariga is calling you. Now, what happened, Nihariga? Ma'am, this is my brother. Baby brother. Baby brother. Okay. Cute. Yeah. Emmanuel. Activity കാണിച്ചിട്ടില്ലേ കാണിച്ചിട്ടുണ്ടല്ലോ മാം എനിക്ക് ആക്ടിവിറ്റി ഇപ്പോ കാണിക്കാമോ ഞാൻ കാണിച്ചു ആൻഡ്രീന അമേയ സി എസ് ആക്ടിവിറ്റി ചെയ്താ ഐ വിൽ സെൻഡ് ടുഡേ ഓക്കേ ദൻ അനു അനുനയ Andrina, okay, Agnes. Ayan K. Jabir, Chinmay, Deva Mitra. Maraka activity ganacha. Zero dot ayan. Next. Week killer send chayidu ara aniki personally. Yata. Ani next week ko oru period ongude gittullu adu kaiyya pinna ningalku exam aayi. Appa WhatsApp like send cheytha madi. നിങ്ങളുടെ റിപ്പോർട്ട് കാർഡിൽ ആഡ് ചെയ്യാനുള്ളതാ മാർക്ക് 40 മാർക്ക് അല്ലേ എക്സാമിനുള്ളൂ മാം ആഗ്നസിനെ കണ്ടോ ആഗ്നസ് കാണിച്ചതായിരുന്നില്ലേ മുമ്പ് ആ ആഗ്നസിന്റെ ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് കാണിക്കാത്തവരുടെ പേരാണ് ഞാൻ വിളിച്ചത് റാമിൻ റിഷിത് മാം അദ്നാന്റെ ആ അദ്നാൻ കാണിച്ചു അദ്നാൻ ഓക്കെ വെരി ഗുഡ് നീ ചെയ്യാത്തവര് നെക്സ്റ്റ് വീക്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ അല്ലെങ്കിൽ മാർക്ക് ഇടും ഞാൻ ഗ്രൂപ്പിൽ ഞാൻ പേരിട്ടേക്കാം ചെയ്യാത്തവരുടെ ഓക്കെ നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഓടിച്ചിട്ട് എടുത്തേ ഉള്ളൂ നമുക്ക് റിവൈസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ടെസ്റ്റ് ഇടും ഞാൻ അച്ഛന്റെ ചിത്രം നെക്സ്റ്റ് ക്ലാസ്സിൽ യഥാർത്ഥ പ്രജ എടുക്കാം അച്ഛന്റെ ചിത്രം ലാസ്റ്റ് ചാപ്റ്റർ രാജാറാം ആരായിരുന്നു കച്ചവടക്കാരൻ അല്ലേ കച്ചവടക്കാരനായിരുന്നു രാജാറാമിനെ കഥാകൃത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സത്യസന്ധനായ കച്ചവടക്കാരനായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാജാറാമിനെ കഥാകൃത്ത് സത്യസന്ധനായ കച്ചവടക്കാരനായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസം നൽകാനായിട്ട് മകനെ എവിടേക്ക് അയച്ചത് പാടലീപുത്രം എന്ന നഗരത്തിലേക്ക് അയച്ചു രാജാറാമിന്റെ മകൻ ആരാ പേരെന്താ മകന്റെ രഘുറാമിന്റെ സുഹൃത്ത് ആരായിരുന്നു ശിവറാം രാജാറാം തന്റെ സ്വത്തുക്കളെല്ലാം ആരെയാണ് ഏൽപ്പിച്ചത് കൃത്യൻ അർത്ഥം എന്താ കൃത്യൻ വേലക്കാരൻ കൃത്യൻ വേലക്കാരൻ സത്യം അഭയ കേന്ദ്രം എന്ന് പറയും വഴിയമ്പലം അല്ലെങ്കിൽ അഭയ കേന്ദ്രം സ്വത്ത് ധനം ധനം നിഷ്കളങ്കം കളങ്കമില്ലാത്ത നിഷ്കളങ്കം എന്ന് പറഞ്ഞ അർത്ഥം കളങ്കമില്ലാത്ത മരണാനന്തരം
മരണശേഷം സത്യസന്ധൻ പറയുന്നവൻ സത്യം പറയുന്നവൻ ആജ്ഞ ഉത്തരവ് ഉത്തരവ് നിഷ്കളങ്കം ശിക്ഷ വിപരീത പദം എന്താ രക്ഷ വിജയം പരാജയം കളങ്കം നിഷ്കളങ്കം നിഷ്കളങ്കം ശബ്ദം പര്യായ പദം എന്തൊക്കെയാ നദി ആറ് പുഴ പുഴ ആറ് പിതാവിന്റെ മരണ വാർത്ത രഘുറാമിനെ തളർത്തി മരണ വാർത്ത എന്നർത്ഥം വരുന്ന പദം ഏതാ ചരമ വാർത്ത നിങ്ങളിൽ ഒരാൾ രാജാറാമിന്റെ മകനാണ് മകൻ എന്നർത്ഥം വരുന്ന പദം ഏതാ പുത്രൻ ഗ്രാമത്തിന്റെ അധിപതി ഒറ്റപദം എങ്ങനെ പറയും ഗ്രാമാധിപതി ഗ്രാമാധിപതി കച്ചവടം ചെയ്യുന്ന ആൾ രാജാറാം ഗ്രാമാധിപതിയെ എന്തെല്ലാമാണ് ഏൽപ്പിച്ചത് സ്വത്തിന്റെ വിവരവും തന്റെ സ്വത്തിന്റെ വിവരവും കണക്കുകളുമാണ് രാജാറാം ഗ്രാമാധിപതിയെ ഏൽപ്പിച്ചത് ഗ്രാമാധിപതി സത്യം തിരിച്ചറിഞ്ഞത് എങ്ങനെയാ എന്തു പറഞ്ഞപ്പോഴാ സ്വത്തുക്കൾ വേണ്ട മാധ്യമ പറഞ്ഞപ്പോഴാണ് ഗ്രാമാധിപതി സത്യം തിരിച്ചറിഞ്ഞത് നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തു ആരായിരുന്നു സംസാരിക്കണേ ലെസൺ 15 നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് എടുത്താലും മതി ടുഡേയ്സ് ഡേറ്റ് കൊടുക്ക ക്വസ്റ്റ്യൻ എഴുതണ്ട നിങ്ങൾ ആൻസർ എഴുതിയാ മതി കേട്ടോ അത് എഴുതാൻ അറിയില്ലെങ്കിൽ റൈറ്റ് ആൻഡ് സ്റ്റഡി ഓരോന്നും എഴുതി പറഞ്ഞു പോകുമ്പോ എഴുതിയാ മതി ഡാഷ് ആകെ കുഴങ്ങി ഡാഷ് ആകെ കുഴങ്ങി ആരാണ് കുഴങ്ങിയത് റൈറ്റ് ആൻസർ 1 നമ്പർ ഇട്ടിട്ട് ആൻസർ എഴുതിയാ മതി ഡാഷ് ആകെ കുഴങ്ങി ഡാഷ് ആകെ കുഴങ്ങി ആൻസർ എഴുതിയോ ഷോ ആ എഴുതി എഴുതി വരെ കാണിക്ക് എഴുതിട്ടില്ല ടീച്ചർ ആ എഴുതിക്കോ ഡാഷ് ആകെ കുഴങ്ങി ആരാ കുഴങ്ങിയത് രഘുറാം അല്ല അനുനായ എഴുതിയിരിക്കുന്ന റോങ് ആ റോഷിദിന്റെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ച് ആ കറക്റ്റ് എയ്ഡൻ റോജോന്റെ റോങ് ആ അവന്തിക അനാമിക കുറച്ചുകൂടി ചേർത്ത് പിടിച്ചേ റിദ്ദയുടെ കറക്റ്റ് ആ കറക്റ്റ് അനാമിക അവന്തിക കറക്റ്റ്
നിഹാരിക ഗ്രാമാധിപതി എന്നുള്ളതിനെ തായല്ല ധായാണ്. ആരാണ് ആകെ കുഴങ്ങിയത്? ഡാഷ് ആകെ കുഴങ്ങി. ആരാ കുഴങ്ങിയത്? ഗ്രാമാധിപതി. ആൻസർ എഴുതാത്തവരും റോങ് ആയവരും റൈറ്റ്. എന്നിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഗ്രാമാധിപതി, ഗ്രാമാധിപതി. ഇവിടെ ധായാണ്, ഗ്രാമാധി അധിപതി, തായല്ല. താ പറയുമ്പോ നമ്മള് അധിപതി എന്നാ പറയാ, അധി ത. ഇത് അധിപതിയാണ്, അധിപതി ഗ്രാമാധിപതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രഘുറാമിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? രഘുറാമിന്റെ സുഹൃത്തിന്റെ പേര്, രഘുറാമിന്റെ സുഹൃത്ത്. ഷോർട്ടാക്കിയിട്ടാ ഞാൻ ക്വസ്റ്റ്യൻ എഴുതണ, നിങ്ങൾ ആൻസർ എഴുതിയാ മതി കേട്ടാ. സുഹൃത്ത്, അത് ഈസിയാണ്, എഴുതിയിട്ടുണ്ടാവല്ലോ. രഘുറാമിന്റെ സുഹൃത്ത്. ഷോ യുവർ ആൻസേഴ്സ്. അനുനയട കറക്റ്റ്, നിരഞ്ജൻ, ദിവ, നോറ, അനാമിക, വന്ദിത, റോഷിദ്, ഓക്കെ, റിദ, റിസ, നിഹാരിക, കറക്റ്റ്. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, റോങ് ആയവര് റൈറ്റ്. കറക്റ്റ് ആക്കി എഴുതിയെടുക്കുക കേട്ടാ. രഘുറാമിന്റെ സുഹൃത്ത് ശിവറാം, ശിവറാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, സ്വത്തെല്ലാം അയാൾക്ക് കൊടുത്തേക്കൂ, ഇങ്ങനെ പറഞ്ഞതാര്? സ്വത്തെല്ലാം. മാം വൺ വേർഡ് ആണോ? ആ വൺ വേർഡ്, ഒറ്റ വേർഡിൽ ആൻസർ ചെയ്താനാണ്. സ്വത്തെല്ലാം അയാൾക്ക് കൊടുത്തേക്കൂ, ഇങ്ങനെ പറഞ്ഞതാര്? ആരുടെ വാക്കുകളാണ്? സ്വത്തെല്ലാം അയാൾക്ക് കൊടുത്തേക്കു, ആരുടെ വാക്കുകളാ? ക്രക്സിന്റെ അഗ്നസ്, നിഹാരിക, ഓക്കെ, അനുനയ, ഹെവൻ, സുഹാന, ആ രഘുറാം. രഘുറാം അല്ലേ പറഞ്ഞത്? സ്വത്തെല്ലാം അയാൾക്ക് കൊടുത്തേക്കൂ, എനിക്ക് അച്ഛന്റെ ചിത്രം മാത്രം മതി. രഘുറാം. രാജാറാം ആരായിരുന്നു? വൺ വേർഡിൽ എഴുതിയാ മതി കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ അല്ല ഇത്, വൺ വേർഡിൽ ആരായിരുന്നു എന്ന് മാത്രം എഴുതിയാ മതി. രാജാറാം ആരായിരുന്നു? നമ്മൾ ടെക്സ്റ്റ് ബുക്കില് ഓപ്ഷൻ തന്നിട്ട് ചെയ്തില്ലേ എക്സസൈസ്? രാജാറാം ആരായിരുന്നു? നിങ്ങൾ സ്പെല്ലിംഗ് ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ചെക്ക് ചെയ്യണേ. രാജാറാം ആരായിരുന്നു? ഒറ്റ വേർഡിൽ ആൻസർ എഴുതിയാ മതി. റിദയുടെ കറക്റ്റ്, അനുനയയുടെ കറക്റ്റ്, റെക്സിന്റെ കറക്റ്റ്, റോഷിദിന്റെ കറക്റ്റ്, നോറ, ആഗ്നസ്, നിരഞ്ജൻ. നിരഞ്ജന്റെ കുറച്ചുകൂടി ചേർത്ത് വിളിച്ച് ക്ലിയർ ആവുന്നില്ല, സ്പെല്ലിംഗ് ഉണ്ടോ എന്നറിയാൻ. ഹെവൻ, അനാമിക, ഓക്കെ, വെരി ഗുഡ്. ആ രാജാറാം ആരായിരുന്നു? കച്ചവടക്കാരൻ, കച്ചവടക്കാരൻ. നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, കച്ചവടക്കാരൻ. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ,
നിങ്ങളിൽ ഒരാൾ രാജാറാമിന്റെ മകനാണ്. മകൻ എന്നർത്ഥം വരുന്ന പദം. നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാ മതി കേട്ടോ, സെന്റൻസ് ഒന്നും എഴുതണ്ട. നിങ്ങളിൽ ഒരാൾ രാജാറാമിന്റെ മകനാണ്. മകൻ എന്നർത്ഥം വരുന്ന പദം മകനാണ്. നിങ്ങളിൽ ഒരാൾ രാജാറാമിന്റെ മകനാണ്. കാണിച്ചു റിദ, റക്സ്, അനുനയ, റോഷിത്, അഗ്നസ്, അന്നമേരി, നിരഞ്ജ്, അനാമിക, ഈശാനൊക്കെ കാണിച്ചു എഴുതി. കൊറേ പേര് എന്നെ കാണിക്കാതെ ഇരിപ്പുണ്ട് അവിടെ. റിഷിത് എഴുതിയ, റിസ, ഇമ്മാനുവൽ. ഇമ്മാനുവൽ എന്താ പുത്തർ എന്ന് എങ്ങനെ എഴുതിയിരിക്കണേ? പുത്തറനല്ല, ചിഹ്നം എങ്ങനെയാണ് ചിഹ്നാണ്. നിഹാരിക, ആ കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യനാ, നിങ്ങളിൽ ഒരാൾ രാജാറാമിന്റെ മകനാണ്. മകൻ എന്നർത്ഥം വരുന്ന പദം ഏതാ? പുത്രനാണ്. പുത്രൻ, റായുടെ ചിഹ്നാണ് ഇടണ്ടേ, അല്ലാണ്ട് പുത്രനല്ല കേട്ടാ. ഇമ്മാനു, ട്രാവ്, രാമം എന്നൊക്കെ എഴുതിയില്ലേ നമ്മള്, ഈ റായുടെ ചിഹ്നം എന്നിട്ട് ത, ഇപ്പൊ പുത്ര. പുത്രനാണ്, പുത്രൻ എഴുതിയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് മീനിങ്സ് എഴുതാട്ടാ. ഭൃത്യൻ അർത്ഥം എഴുതിയേ, ഭൃത്യൻ. നമ്മളിപ്പോ തന്നെ പറഞ്ഞതാണ് ഭൃത്യൻ, 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 ഭൃത്യൻ. സെവൻത് വൺ ആജ്ഞ, രണ്ട് മീനിങ്സ് ആജ്ഞ. ഭൃത്യൻ ആജ്ഞ. ഫിനിഷ് മാം. ഓക്കേ ഷോ, രണ്ട് ആൻസർ ഭൃത്യൻ ആജ്ഞ. നോ മാം. ആ എഴുതിക്കോ, എഴുതിയിട്ട് കാണിച്ചാ മതി. നോറയുടെ കറക്റ്റ്, അനാമിക, വന്ദിക കറക്റ്റ്, അനുനയ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഭൃത്യൻ എവിടെ? എയ്ഡൻ റോജോന്റെ കറക്റ്റ്. നിരഞ്ജൻ കുറച്ച് മേലോട്ട് പൊക്കിയേ, ഉത്തരവ് എന്ന് മാത്രമേ കാണാനുള്ളൂല. ആദ്യത്തെ മീനിങ് അവിടെ ഭൃത്യൻ. റിദയുടെ കറക്റ്റ്, റക്സിന്റെ കറക്റ്റ്, റോഷിത് കറക്റ്റാണ്, റിസ, റോസ്. ഫെലിക്സ് എഴുതിയ, അർഫിനലി എഴുതിയ. ഈ ലാസ്റ്റ് ആൻഡ്രീന, അഡ്ന, ദേവമിത്ര, മേയ, സി എസ്, റാമിൻ, ചിന്മൈ, റോണിയ, വീഡിയോ കാണാൻ പറ്റുള്ളൂ. അർഫിനലിയുടെ കാണിച്ചു, അർഫിനലി ഭൃത്യൻ. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ നോക്ക്. ഭൃത്യൻ എന്താ മീനിങ്? വേലക്കാരൻ. ആജ്ഞ, ഉത്തരവ്, ഉത്തരവ്, ഉത്തരവ്. കറക്റ്റ് ആണ്. ഓക്കെ,
Ma'am, she keeps showing the answers. Shiksha. Viparida padam, right? Shiksha. Nadi. Pariyaya padam, right? Any two, right? Nadi. Viparida. Shiksha. Viparida. ശിക്ഷ നദി പര്യായ പദം കണ്ടോ നോറയുടെ കറക്റ്റ് അനുനയുടെ അഗ്നസിന്റെ കറക്റ്റ് കറക്റ്റ് അനാമിക വന്ദിക കറക്റ്റ് നിഹാരിക ഓക്കേ പാർവണ പാർവണയുടെ വീഡിയോ ഓഫ് ആണല്ലോ ഷോ എനിക്ക് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ നെറ്റ്വർക്ക് ആണ് പ്രോബ്ലം ഇമ്മാനുവലിന്റെ കാണിച്ച് പുഴ ആ വേണം ആറ് അല്ലെ പറഞ്ഞെഴുത് അതുകൊണ്ട് സ്പെല്ലിംഗ് തെറ്റിപ്പോണെ ആറ് ആ നല്ല എഴുതിയിട്ടുള്ളൂ ശിക്ഷ വിപരീത പദം എന്താ രക്ഷ രക്ഷ നദി പുഴ ആറ് പുഴ ഓക്കെ നീ പിരിച്ചെഴുതുകയും ചേർത്ത് എഴുതുകയും മതി തന്നെയാകട്ടെ പിരിച്ചെഴുത തന്നെയാകട്ടെ പിരിച്ചെഴുത സ്വത്ത് പ്ലസ് എല്ലാം ചേർത്തെഴുത സ്വത്ത് പ്ലസ് എല്ലാം ബോർഡിൽ നോക്കി എഴുതിക്കോട്ടെ സ്പെല്ലിംഗ് തെറ്റാത നിങ്ങൾക്കറിയാം പ്ലസിന് മുമ്പുള്ള ശേഷമുള്ള ഒരു ലെറ്റർ മാത്രമേ മിസ് വ്യത്യാസം വരുള്ളൂ ബാക്കി ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ബോർഡിൽ നോക്കി ക്വസ്റ്റ്യൻ തെറ്റാതെ ആൻസർ ചെയ്ത സ്പെല്ലിംഗ് തെറ്റാതെ സ്വത്ത് പ്ലസ് എല്ലാം ചേർത്ത് തന്നെയാകട്ടെ എല്ലാം Yes, ma'am. Finish. Yalla. Thank you, ma'am. Finish. Okay. Yalla. Finish. Every time I show, I'm bored. Match. Nilla, you guys question. Okay. Niranjan. Hello. Okay. Okay. Agate. Tanne. Correct. Tanne. Roshidinte correct. Very good. ഹെവൻ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചേ സ്വത്തെല്ലാം എന്നുള്ളതിനെ താക്കി മോളില് ചിഹ്നട്ടുണ്ടാ എന്തിനാ മോളിലെ ചിഹ്നം മാറിയിട്ടാണ് എ ചിഹ്നം ആയത് പിന്നെ മോളിലെ ചിഹ്നം എന്തിനാ റിസയുടെ കറക്റ്റ് നോറയുടെ കറക്റ്റ് എയ്ഡൻ റോജോ ചേർത്ത് എഴുതുക എഴുതിയിട്ടില്ലല്ലോ സ്വത്ത് പ്ലസ് എല്ലാം എഴുത അനാമിക വന്തികയുടെ കറക്റ്റ് ജോ കറക്റ്റാണ് സുഹാന എഴുതിയ സുഹാന കറക്റ്റ്
ആഗ്നസിന്റെ കറക്റ്റ് ഋഷിത് ഋഷിത് എ എഴുതി വെച്ചിട്ടുണ്ടെന്ന് സ്വത്തേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു എ കാണുന്നുണ്ടല്ലോ അവിടെ റിതയുടെ കറക്റ്റ് നിഹാരികയുടെ കറക്റ്റ് ഓക്കെ നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണോ നോക്ക തന്നെയാകട്ടെ എങ്ങനെയാ പിരിച്ചെഴുതാ ആകട്ടെ ഇവിടെ ചിഹ്നമാണ് അപ്പൊ ആ എന്നുള്ള അക്ഷരം വരും ആകട്ടെ യാ മാറി ചേർത്ത് എഴുതുമ്പോഴാണ് യാ എന്ന് പറഞ്ഞ പുതിയൊരു അക്ഷരം വരിക സ്വത്ത് പ്ലസ് എല്ലാം എന്നുള്ളത് ആ വേർഡ് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏ ചിഹ്നം വന്നത് ചേർത്ത് എഴുതുമ്പോ ഏ മാറി അക്ഷരം ചിഹ്നമാകും പിന്നെ രണ്ടാമത് ഏ എഴുതാൻ പാടില്ല സ്വത്തെല്ലാം ടിക് മാർക്ക് കൊടുക്കുക റോങ് ആയവര് കറക്റ്റ് ആക്കി എഴുതാ എഴുതി പഠിക്ക ഗ്രാമത്തിന്റെ അധിപതി ഒറ്റപ്പദം ഗ്രാമത്തിന്റെ അധിപതി ഗ്രാമത്തിന്റെ അധിപതി ഗ്രാമത്തിന്റെ അധിപതി ഗ്രാമത്തിന്റെ അധികം ഗ്രാമ കച്ചവടം ചെയ്യുന്ന ആൾ ഗ്രാമാധിപതിയും ഗ്രാമാധിപതി കച്ചവടം ചെയ്യുന്ന ആൾ എയ്ഡൻ റോജോടെ കറക്റ്റ് എന്തിനാ പതി എന്നുള്ളത് കൊണ്ടൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണേ ഒറ്റ പദം എന്ന് പറഞ്ഞാൽ ചേർത്ത് എഴുതണം കേട്ടാ ഒന്നിച്ചു നിക്കണം ഗ്രാമത്തിന്റെ അധിപതി കച്ചവടം ചെയ്യുന്ന ആൾ കച്ചവടം ചെയ്യുന്ന ആൾ ആഗ്നസിന്റെ കറക്റ്റ് കച്ചവടക്കാരൻ രായില്ലല്ലോ അതിനിടയില് രായെഴുതിട്ടുണ്ടോ ആ കച്ചവടക്കാരൻ റോഷിദിന്റെ കറക്റ്റാസയുടെ കറക്റ്റാറിന്റെ കറക്റ്റാറയുടെ കറക്റ്റാ സുഹാന കച്ചവടക്കാരൻ സുഹാനയുടെ കറക്റ്റ് നിരഞ്ജന്റെ കറക്റ്റാ നിഹാരിക കറക്റ്റാ നിഹാരികയുടെ ഓക്കെ കറക്റ്റാ നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണോ നോക്ക് ഗ്രാമത്തിന്റെ അധിപതി ഗ്രാമാധിപതി ആ കറക്റ്റാ മാ ചിഹ്നം ഇട്ടിട്ടില്ലല്ലോ മാ വേണം ഗ്രാമാധിപതി കച്ചവടം ചെയ്യുന്ന ആൾ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടാ ഗ്രാമ രാജാറാം ഗ്രാമാധിപതിയെ എന്തെല്ലാമാണ് ഏൽപ്പിച്ചത് രാജാറാം ഗ്രാമാധിപതിയെ ഗ്രാമാധിപതിയെ എന്തെല്ലാമാണ് രാജാറാം ഗ്രാമാധിപതിയെ എന്തെല്ലാമാണ് ഏൽപ്പിച്ചത് രാജാറാം ഗ്രാമാധിപതിയെ എന്തെല്ലാമാണ് ഏൽപ്പിച്ചത് സെന്റൻസ് ആക്കി എഴുതാ
question answer. എന്തെല്ലാമാണ് ഏൽപ്പിച്ചത്? ആരായിരുന്നു മ്യൂട്ട് ചെയ്യാതെ സംസാരിക്കണേ? ഇമ്മാനുവല. രാജാറാം ഗ്രാമാധിപതിയെ എന്തെല്ലാമാണ് ഏൽപ്പിച്ചത്? ഒരാളുടെ കാണിച്ച അനാമിക, രണ്ടും കൂടി വെക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആകുന്നില്ലല്ലോ സെന്റൻസ് വായിക്കാനായിട്ട്. തന്റെ സ്വത്തിന്റെ വിവരം. ആ കറക്റ്റ്. ഹവൻ ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ ആണെനിക്ക്. ക്വസ്റ്റ്യൻ ആൻസർ തന്റെ സ്വത്തുക്കൾ മറ്റു കണക്കുകൾ എന്നുള്ളതിന് കണ്ണുകൾ എന്നാണ് എഴുതിയ കണക്കുകൾ. ആ കൂട്ടക്ഷരം വേണം, കണക്കുകൾ. ക്വസ്റ്റ്യൻ ആൻസർ സ്പെല്ല് ചെയ്യണം. സ്വത്തുക്കൾ കണക്കുകൾ, അത് തെറ്റായിരിക്കണം. സ്വത്തകളും കണക്കകളും എന്നാണ് എഴുതിയേക്കണേ അല്ലേ. ഹൃദയടെ കാണിച്ചേ. തന്റെ സ്വത്തിന്റെ വിവരവും മറ്റു കണക്കുകളുമാണ്. ആ കറക്റ്റ്, വെരി ഗുഡ്. സെന്റൻസ് ആക്കി എഴുതി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് പോകും. അപ്പൊ റൈറ്റ് ആൻഡ് സ്റ്റഡി കേട്ടാ. നോക്കിയവരുടെ ഒരാളുടെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടത്. തന്റെ സ്വത്തിന്റെ വിവരവും, തന്റെ സ്വത്തിന്റെ വിവരവും കണക്കുകളുമാണ് രാജാറാം. ബാക്കി ക്വസ്റ്റ്യൻ നോക്കി ഫിൽ ചെയ്യുക. ഗ്രാമാധിപതിയെ ഏൽപ്പിച്ചത്, രാജാറാം ഗ്രാമാധിപതിയെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ഏതാ. സ്പെല്ലിംഗ് ഇല്ലാത്തവരൊക്കെ റൈറ്റ് ആൻഡ് സ്റ്റഡി, ഫൈവ് ടൈംസ് റൈറ്റ് ആൻഡ് സ്റ്റഡി, എങ്കിലേ എക്സാമിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ. തന്റെ സ്വത്തിന്റെ വിവരവും കണക്കുകളുമാണ് രാജാറാം ഗ്രാമാധിപതിയെ ഏൽപ്പിച്ചത്. മാം, യെസ്, ഏൽപ്പിച്ചതെന്ന് എഴുതുമ്പോ ചില്ലക്ഷരം എഴുതിയ അതായാലും കുഴപ്പമില്ല, ഇല്ലായാലും മതി. ഇതിന് പകരം ഇല്ലെന്ന് കൊടുക്കാം, കുഴപ്പമില്ല. ലാക്കി മോളിൽ ചിന്നിടുന്നതിന് പകരം ഇല്ല എഴുതാം. ഏൽപ്പിച്ചത് ഇപ്പൊ എഴുതി പഠിക്കണം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നിങ്ങൾക്ക് ഫൈവ് മാർക്കിന്റെ ഗൂഗിൾ ഫോമിൽ ഒരു ടെസ്റ്റ് കൂടി ഞാൻ തരാം, വേഗം നോക്കിക്കോട്ടാ. കിട്ടിയോ ലിങ്ക്? വന്നോ? ഓക്കെ ഓക്കെ. ആ ചെയ്താ മതി നിങ്ങള്. നിങ്ങളുടെ നെയിമും ടൈപ്പ് ചെയ്യുക. ക്ലാസ് ആൻഡ് ഡിവിഷൻ, നിങ്ങളുടെ ക്ലാസ്സും ഡിവിഷനും. ഡാഷ് ആകെ കുഴങ്ങി, നമ്മൾ ഇപ്പൊ തന്നെ എഴുതിയതാണ് സ്വത്ത് എന്ന പദത്തിന്റെ അർത്ഥം. മാം ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ചരോ? ആ അയക്കാം അയക്കാം. പിരിച്ചെഴുതാൻ തന്നെ ആകട്ടെ. മകൻ എന്നർത്ഥം വരുന്ന പദം, ശബ്ദം പര്യായ പദം.
ചെയ്താ മതി. ഇനി ചെയ്യാൻ പറ്റാത്തവർക്ക് നോ പ്രോബ്ലം, ഞാൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ യഥാർത്ഥ പ്രജ നെക്സ്റ്റ് ക്ലാസ്സിൽ റിവൈസ് ചെയ്യിക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.